ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ SSC റെയിൽവേയുടെ GK സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം എക്കോണമി കഴിഞ്ഞു, നെക്സ്റ്റ് പോളിറ്റി ആയി. ഇപ്പോൾ എക്കോണമി കുറച്ചുകൂടെ കണ്ടൻറ് വൈസ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, അതായത് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവർ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം, നമ്മൾ പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഏതൊരു ടോപ്പിക്കിൽ നിന്നും ഇന്ത്യൻ പശ്ചാത്തലം കൂടുതൽ ഊന്നി പഠിക്കുക എന്നുള്ളൊരു കാരണം. കൂടുതലും SSC റെയിൽവേയിൽ ജനറൽ സയൻസ് ആയിരിക്കും കൂടുതൽ, പക്ഷേ SSCയിൽ കൂടുതലും ഏതാ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനത്തെ ആ ഒരു ഇന്ത്യൻ പശ്ചാത്തലം കൂടുതലും ചോദിച്ചു വരുന്നത്. ഇപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫാദർ ഓഫ് എക്കോണോമിക്സ് ആരാ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇപ്പം വളരെ കുറവാണ് SSCയിൽ. ആക്ച്വലി ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടോപ്പിക്സ് ആദ്യം തീർത്തിട്ട്, കാരണം 90% വെയിറ്റേജ് ഉള്ളതും അങ്ങനത്തെ ടോപ്പിക്കിനാണ്. അപ്പോൾ പോളിറ്റിയിൽ നമ്മൾ ആ ഒരു സെഷൻ്റെ പ്രീവിയസ് ഇയർ എടുത്തിട്ട് അതിൻ്റെ അഡീഷണൽ പോയിൻറ്സ് നോക്കിയായിരിക്കും പോകുന്നത്, എസ്പെഷ്യലി പ്രിലിംസിന്. സ്ട്രാറ്റജിക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ ഡാൻസ് ഫോംസും സ്കീംസും ഫെസ്റ്റിവൽസും, അത് കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് സെറ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. പക്ഷേ മെയിൻസ് വരാൻ നേരം മെയിൻസിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കൺസെപ്ഷൻ നോളജ് ഒരു പൊടിക്ക് ഇപ്പോൾ SSC ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ബാങ്ക് ഒഴികെ, എന്നുവെച്ചാൽ ബാങ്ക് മാത്രമായിരുന്നു ഇപ്പം മെയിൻ സ്ട്രീം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദിക്കുന്നത് PSC അല്ലാതെ. പക്ഷേ ഇപ്പോൾ വന്നിട്ട് SSCയിലും കൂടെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മാക്സിമം തീർത്തില്ലെങ്കിൽ നമുക്ക് ഇത് ഫർദർ റേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ പോളിറ്റിയുടെ സ്റ്റൈൽ വേറെതാണ്, പോളിറ്റി പ്രീവിയസ് ഇയർ വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം കഴിഞ്ഞ സീരീസ് കാണാത്തവർ അതും കൂടെ കണ്ട് നോട്ട് എഴുതി മാക്സിമം പ്രിപ്പയർ ചെയ്ത് പൊക്കോണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് അമെൻമെൻറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് ദാറ്റ് ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അബ്രിഡ്ജ് ഓർ ടേക്ക് എവേ എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368 ആൻഡ് സച്ച് ആൻ ആക്ട് വിൽ നോട്ട് ബി എ ലോ അണ്ടർ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 13. അതായത് താഴെ തന്നേക്കുന്നവയിൽ ഏത് ഫണ്ട് അമെൻമെൻറ്റ്സ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് അമെൻമെൻ്റ് ആണ് എന്ത് ഡിക്ലെയർ ചെയ്ത് സച്ച് ദാറ്റ് പാർലമെൻറ്റ് എന്ത് പവർ, പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അബ്രിഡ്ജ് ഓർ എന്ത് ഓർ ടേക്ക് അവേ എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 368 ആൻഡ് സച്ച് ആൻ ആക്ട് വിൽ നോട്ട് ബി എ ലോ അണ്ടർ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 13. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 324th അമെൻമെൻറ്റ്. അപ്പോൾ അതെന്താ ഫർദർ പറയുന്നത്, എൻ്റെ കീ പോയിൻറ്റ്സ് അഡീഷണൽ നോക്കി. ദി 24th അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒഫീഷ്യലി നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1971 വർഷം നോട്ട് ചെയ്ത് വെച്ചോണം. ആൻഡ് ഇറ്റ് എനേബിൾസ് പാർലമെൻറ്റ് ടു ഡൈല്യൂട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ത്രൂ അമെൻമെൻറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ്സ് വരുത്തി എന്ത് പവർ കൊടുക്കും പാർലമെൻറ്റിന്, ഫണ്ടമെൻ്റലൈസ് ഡൈല്യൂട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കും. ഏത്? 24th അമെൻമെൻറ്റ് ആക്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ടിൻ 1971. അപ്പം വർഷവും നോട്ട് ചെയ്യുക ആൻഡ് അതിൻ്റെ പർപ്പസും നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ അമംഗ് ദ ഫോളോവിങ് ഈസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഭാരതീയ ജനസംഘ്? KM മുൻഷിയുണ്ട്, ബൽദേവ് സിംഗ് ഉണ്ട്, മിനോ മസാനി ആൻഡ് ശ്യാമപ്രസാദ് മുഖർജി. അറിയാവുന്നവർ ഓപ്ഷൻ ഗസ് ചെയ്യുക, അല്ലാത്തവർക്ക് ഓപ്ഷൻ 4. ശ്യാമപ്രസാദ് മുഖർജിയാണ് ആര്? ഈസ് നോൺ ആസ് ദ ഫൗണ്ടിങ് മെമ്പർ, വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ്. ഈ തന്നേക്കുന്നവയിൽ ബാക്കി ഒഴികെയുള്ള ആൾക്കാർ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടംപററീസ് ആണ്, പക്ഷേ ശ്യാമപ്രസാദ് മുഖർജിയാണ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഭാരതീയ ജനസംഘ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ, ഈ പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 21 October 1951 ന്യൂഡൽഹി, അന്നത്തെ ഡൽഹി ഇന്നത്തെ ന്യൂഡൽഹി. ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1951 മുതൽ 1977 വരെയായിരുന്നു പാർട്ടിയുടെ ഡ്യൂറേഷൻ. ഭാരതീയ ജനസംഘിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1951 സ്റ്റാർട്ട് ചെയ്തു 21 October ആൻഡ് 1977 വരെ അതിൻ്റെ പ്രവർത്തനം തുടരാനായിട്ട് സാധിച്ചു. ആൻഡ് ഇറ്റ്സ് 3 ഫൗണ്ടിങ് മെമ്പേഴ്സ് വെയർ, അതായത് നമ്മൾ പറഞ്ഞു ക്വസ്റ്റിനകത്ത് പറഞ്ഞ എന്തായിരുന്നു, വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതാണ് ശ്യാമപ്രസാദ് മുഖർജി. അതല്ലാതെ ബാക്കി ആൾക്കാരും കൂടെ ഉണ്ട്. ഇപ്പോൾ വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ബാക്കി ആൾക്കാരും കൂടെ കാണുമല്ലേ. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ആൻഡ് ബൽരാജ് മധോക് ആൻഡ് ദീൻ ദയാൽ ഉപാധ്യ. അപ്പോൾ ഈ മൂന്ന് പേരാണ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഏത് പാർട്ടി, ഭാരതീയ ജനസംഘ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി, പിന്നെ ബൽരാജ് മധോക് ആൻഡ് ദീൻ ദയാൽ ഉപാധ്യായ. ക്ലിയർ അല്ലേ? അപ്പം വർഷം നോട്ട് ചെയ്യണം. അതായത് പ്രവർത്തനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തത് ഏകദേശം 26 വർഷം വരെ, 1951 to 1977. ആൻഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഡേറ്റ് സഹിതം 21 October 1951, സ്ഥലം ഡൽഹി. ആൻഡ് ദ 3 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആർ ശ്യാമപ്രസാദ് മുഖർജി, പിന്നെ ബൽരാജ് മോദോക് ആൻഡ് ദീൻ ദയാൽ ഉപാധ്യായ്. ഓക്കെ അല്ലേ?
എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ദ പാർലമെൻറ്റ് അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന അധികാരം നിലവിൽ ഈ താഴ്ത്ത് പറഞ്ഞേക്കുന്നവയിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും? ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 103, ആർട്ടിക്കിൾ 129 ഓർ ആർട്ടിക്കിൾ 234? ഏതായിരിക്കും? ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഫസ്റ്റ്, ആർട്ടിക്കിൾ 368. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഫർദർ നോക്കാം. ആർട്ടിക്കിൾ 368 എന്നാ പറയുന്നത്? പാർട്ട് 20 ഓഫ് ആർട്ടിക്കിൾ 368. പാർട്ട് 20 ഓഫ് ആർട്ടിക്കിൾ 368 എംപവേഴ്സ് ബലപ്പെടുത്തുന്ന എന്ത്? ഇത് പാർലമെൻറ്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ വേ ഓഫ് അഡീഷൻ, വേരിയേഷൻ ഓർ റിപ്പീറ്റേഷൻ ഓഫ് എനി പ്രൊവിഷൻ അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ ലെയ്ഡ് ഡൗൺ ദെയറിൻ. അതായത് പാർലമെൻറ്റിന് എന്ത് അധികാരം കൊടുക്കുന്നു? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് സാധനം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള ആ ഒരു അധികാരം പാർലമെൻറ്റിന് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് ആർട്ടിക്കിൾ 368 പാർട്ട് 20 ആണ്. ആൻഡ് ആർട്ടിക്കിൾ 129 എന്താ പറയുന്നത്? ഇറ്റ് എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. അതായത് വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ഓർ ഇൻ അതർ വേർഡ്സ്, ദ സുപ്രീം കോർട്ട് ഷാൽ ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് ആൻഡ് ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് സച്ച് എ കോർട്ട് ഇൻക്ലൂഡിംഗ് ദ പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് അവരുടെ തന്നെ ഏതാ ഗിൽട്ടി ആയിട്ടുള്ള, ഇപ്പം സുപ്രീം കോടതിക്ക് അവരെ തന്നെ പണിഷ് ചെയ്യാനുള്ള ഒരു അധികാരം കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സുപ്രീം എന്നുള്ള പേരിൻ്റെ സർവാധികാരവും ആർട്ടിക്കിൾ 129 എന്ത് സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു പവറിനെ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ സോ ഇറ്റ് ക്യാൻ, എന്താണ് മെയിൻ നോക്കി വെക്കേണ്ടത്? ആർട്ടിക്കിൾ 129 സുപ്രീം കോർട്ടിനെ ഒരു കോർട്ട് ഓഫ് റെക്കോർഡെന്ന് മാത്രമല്ല, മറിച്ച് എന്ത്? ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് സച്ച് എ കോർട്ട് ഇൻക്ലൂഡിംഗ് എന്ത്? ദ പവർ ഓഫ് പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ഇനിയും ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന അടുത്ത രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കണം. ആർട്ടിക്കിൾ 233 ആർട്ടിക്കിൾ 234. അപ്പോൾ ആർട്ടിക്കിൾ 233 എന്താ പറയുന്നത്? ഇറ്റ് ഡിപ്പിക്സ് അല്ലെങ്കിൽ എന്ത് പ്രതിപാദിക്കും? സ്റ്റേറ്റ്സ് അബൌട്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. അപ്പം ഓരോ സ്റ്റേറ്റിനും ഡിസ്ട്രിക്ട്സ് കാണും. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അപ്പോയിൻമെൻറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ആർട്ടിക്കിൾ 233 ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തരുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 234 ഇറ്റ് സ്റ്റേറ്റ്സ് അബൌട്ട് ദ എന്ത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ ഡിസ്ട്രിക്ട് ജഡ്ജസ് ടു എന്ത് ജുഡീഷ്യൽ സർവീസ്. അതായത് ഇതെന്ത് സ്റ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു? അബൌട്ട് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സൺസ് ഡിസ്ട്രിക്ട് ജഡ്ജ് അല്ലാതെ, അപ്പം ഡിസ്ട്രിക്റ്റിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ജഡ്ജസ് അല്ലാതെ അതിന് പുറമേ ഉള്ള ആൾക്കാരെ ജുഡീഷ്യൽ സർവീസിലോട്ട് നിയമിക്കുക, റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കരൂപം അല്ലെ എന്നുള്ള കാര്യങ്ങളായിരിക്കും ആർട്ടിക്കിൾ 234 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ല. അപ്പോൾ ആർട്ടിക്കിൾ 233 എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് അല്ലെ പറയുന്നു അബൌട്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 233. ആർട്ടിക്കിൾ 234 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നു അബൌട്ട് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സൺസ് അതായത് ജുഡീഷ്യൽ സർവീസിന് ജഡ്ജസ് അല്ലാതെ, ഡിസ്ട്രിക്ട് ജഡ്ജസ് അല്ലാതെ ഉള്ള ആൾക്കാരുടെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വരാന്ത റേസിൻ്റെ കോച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണ് നോക്കാം. അപ്പം സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡായിരിക്കും. ഓരോ ലെവൽ കഴിയുന്നതനുസരിച്ച് ബൈ ദി എൻഡ് ഓഫ് ദ സിക്സ്ത് ലെവൽ നിങ്ങൾ എക്സാമിനാർ യു ആർ റെഡി ടു ഗോ ആൻഡ് ഫേസ് ദി എക്സാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും. ഏത് സബ്ജക്റ്റിൻ്റെയും ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം നിങ്ങൾ പഠിച്ച നോളജ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ നിന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അല്ലെ നിങ്ങളെ ബേസിക് സർക്കിൾസിലോട്ട് എൻ്റർ ചെയ്യിക്കുന്നത്. അവിടെ ഒരു എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സർക്കിൾസ് അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കിയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് പഠിത്തം അടുക്കാതെ കമ്പൈൻ സ്റ്റഡി പോലെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളെ മോണിറ്റർ ചെയ്യാനും നിങ്ങളെ ഫർദർ ഗൈഡ് ചെയ്യാനും ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനുമായിട്ട് ഒരു മെൻ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിള്. അപ്പോൾ എക്സ്ട്രീം സർക്കിൾ കുറച്ചുകൂടെ ദൈർഘ്യമേറിയ ഒരു സെഷനാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിയും കൂടും, അതോടൊപ്പം ക്വസ്റ്റ്യൻസിൻ്റെ ഏത് ടഫ്നെസ്സും കൂടും. അപ്പോൾ അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെ 4 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 4 to 4.5 hours ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻറ്റർ ചെയ്യിപ്പിക്കത്തുള്ളൂ. കാരണം ബേസിക് സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ ഡിലേ ചെയ്യും എന്നുള്ളതുകൊണ്ടും, പിന്നെ ഓൾറെഡി മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് ലെവലുള്ളതൊക്കെ ഓൾറെഡി ബേസിക് സർക്കിൾസ് വഴി സെറ്റാക്കിക്കോണം. അതിനുശേഷം ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫിൽ മിനിമം സീറ്റ്സിൽ ലിമിറ്റഡ് സീറ്റ്സിലായിരിക്കും എക്സ്ട്രീം സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 2 months ഓഫ് ഓരോ ബാച്ചിൻ്റെയും ബേസിക് സർക്കിൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻസ്
നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് മെൻറ്റർ സപ്പോർട്ട് അവിടെയും ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. നമ്മുടെ മോസ്റ്റ് ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു ഒരു സെഷനാണ് സൂപ്പർ ബാച്ച് ഈ ആറ് ലെവലിൽ. കാരണം ഇനി ഏത് എക്സാം വന്നാലും നമുക്ക് മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒറ്റ ക്രാഷ് കോഴ്സ് പോലെ എൻട്രൻസ് കോഴ്സ് പോലെ നമുക്ക് ആക്ച്വലി എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. അതിന് കുറേ വർഷത്തെ പ്രയത്നത്തിൻ്റെയും അതിനേക്കാൾ ഉപരി അതിൻ്റെ ഡിറ്റർമിനേഷനെയും കുറേ കഥകളുള്ളൊരു സംഭവമാണ്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ കയറണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എക്സ്ട്രീം സർക്കിളിനേക്കാൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ കാണത്തുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് കുറച്ച് ഹൈ ആയിരിക്കും. സോ ദാറ്റ് നമുക്ക് റിസൾട്ട് മാത്രം അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു രീതിയിലുള്ള ബാച്ചാണ്. സോ അവിടെയും നിങ്ങൾക്ക് ദൈർഘ്യമേറിയ ഒരു സെഷൻ ആയിരിക്കും, ബട്ട് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. സോ സൂപ്പർ ബാച്ചിന് ശേഷം വരുന്ന ലാസ്റ്റ് വർക്കൗട്ട് സെഷനാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. കാരണം വർക്കൗട്ട് സെഷനിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഓക്കെ ഗുഡ്, എക്സാമൊക്കെ ഇനി റിസൾട്ട് വരാനുണ്ടെങ്കിൽ ഇനിയും വരുന്ന എക്സാമിൻ്റെ ടൈം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഉഴപ്പി പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് റിയൽ ഇൻറ്റൻസി പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ച ഏത് ലെവലിലാണോ അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് റിട്ടേൺ സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി ലാസ്റ്റ് വരുന്നത് ഒരു ഇൻ്റർവ്യൂ സെക്ഷനാണ്, മോക്ക് ഇൻ്റർവ്യൂ. അതായത് ലാസ്റ്റ് പി ഒ എക്സാംസിൻ്റെയൊക്കെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നിങ്ങളുടെ സമകാലിക പ്രസക്തിയുള്ള ആ ഒരു നോളജൊക്കെ എങ്ങനെ കാണും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 20-50% വെയിറ്റേജ് ബാങ്ക് പി ഒ എക്സാംസിന് ഇൻ്റർവ്യൂവിനായിരിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെ പെർഫോം ചെയ്യണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ബ്രീഫ് ഐഡിയ നമ്മളെങ്കിൽ അവയർനെസ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട്, നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഈ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനിൻ്റെ നമ്പരും, മറിച്ച് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൻ്റെ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത 4-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് 389. അവരൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നിട്ടുണ്ട്. ഓഫ് വിച്ച് വേർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ടോപ്പിക് നമ്മൾ മുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 389 ഇൻ ദ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 389 ആയിരുന്നു. അതിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻസ് എത്രയുണ്ടായിരുന്നു താഴെ തന്നേക്കുന്നതിൽ നിന്നാണ് ചോദ്യം. 150 ആണോ, 93 ആണോ, 84 ആണോ, അതോ 102 ആണോ? ഏതായിരിക്കും ഓപ്ഷൻ സി, ഓപ്ഷൻ ബി, അല്ലെങ്കിൽ ഓപ്ഷൻ സെക്കൻഡ്? 93. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് 93 ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 389 മെമ്പർഷിപ്സ് ഉണ്ടെങ്കിൽ സീറ്റ്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. അതിൽ 93 എണ്ണം ആർക്ക് പോകും? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നോക്കാം. ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് 389, ഓഫ് വിച്ച് 292, അല്ലെ 292 വേർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പ്രൊവിൻസസ്, 93 റെപ്രസെൻറ്റഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ആൻഡ് 4 വേർ ദ ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ഓഫ് ഡൽഹി. പിന്നെന്താ അജ്മർ, അതായതൊക്കെ അജ്മർ, മെർവാറ, കൂർ ആൻഡ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. അപ്പം 292 എണ്ണം 359 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ 359 എണ്ണത്തിൽ 292 റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊവിൻസസ് ആയിരുന്നു. അതിൽ 93 എണ്ണം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ ടോപ്പിക്കായിട്ടുള്ളത് ഏതിൻ്റെ ആയിരുന്നു? 93 ഇതെന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സും, ആൻഡ് 4 എണ്ണം വേർ ഫ്രം ദ ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ഓഫ് ഡൽഹി, അജ്മർ, മെർവാറ, കൂർഗ് ആൻഡ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഇത്രയും പോയിൻറ്റും ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ അമംഗ് ദ ഫോളോവിങ് വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കി. സാക്കിർ ഹുസൈൻ, ഗോപാൽ സ്വരൂപ് പതക്, വർഹാഗിരി വെങ്കടഗിരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഏതായിരിക്കും ഓപ്ഷൻ 4, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ. നമ്മൾ ടീച്ചേഴ്സ് ഡേ ആചരിക്കുന്നത് സെപ്റ്റംബർ 5 അത് ഇദ്ദേഹത്തിൻ്റെ ആദര സൂചകമായിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഹി ടുക്ക് ഓത്ത് അറ്റ് രാഷ്ട്രപതി ഭവൻ ഓൺ 13 മെയ് 1952. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് അദ്ദേഹം അധികാരമേറ്റു രാഷ്ട്രപതി ഭവനിൽ. അത് കഴിഞ്ഞിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് അഡീഷണൽ പോയിൻസും കൂടെ നോക്കാം. Article 63 അതെന്ത് പറയുന്നു? ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് ദേർ ഷാൽ ബി എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയ്ക്കൊരു വൈസ് പ്രസിഡൻറ്റ് വേണമെന്ന് പ്രതിപാദിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് Article 63 കോൺസ്റ്റിറ്റ്യൂഷൻ Article 63 ആൻഡ് അഡീഷണൽ Article 64 Article 89 എന്താ പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഷാൽ ബി
ആൻഡ് നെക്സ്റ്റ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് രാജ്യസഭയോ ഓർ ഷാൽ നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അപ്പം ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ ഹെഡായിരിക്കില്ല. രാജ്യസഭയുടെ ഏതെങ്കിലും ഒരു, അതായത് വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ ഒരു എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കണം, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് ഏതെങ്കിലും ഒരു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കണം. എക്സാമ്പിൾ അവർ രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയൊക്കെ ആർട്ടിക്കിൾ 64 ആൻഡ് ആർട്ടിക്കിൾ 89 പ്രകാരം വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരിക്കാനുള്ള അധികാരമുള്ളൂ. ആൻഡ് ആർട്ടിക്കിൾ 63 ആണ് ഒരാൾക്ക് വൈസ് നമ്മുടെ രാജ്യത്തിന് വൈസ് പ്രസിഡൻറ്റ് വേണമെന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ 1952 സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിട്ട് രാഷ്ട്രപതി ഭവനിൽ അധികാരമേറ്റത്. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് എന്ത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന ആശയം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടേക്കുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ 1, ആർട്ടിക്കിൾ 21. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് അഡീഷണൽ നോക്കാം. അപ്പോൾ ആഫ്റ്റർ ദ 44th അമെൻമെൻറ്റ് ആക്ട്, അതായത് 44th അമെൻമെൻറ്റ് ആക്ടിന് ശേഷം, ഇറ്റ് വാസ് അഗ്രീഡ് ബൈ ദ കോർട്ട് ദാറ്റ് ഇൻ എനി കേസ് നോ പേഴ്സൺ ക്യാൻ ബി സ്ട്രിപ്ഡ് ഓഫ് ഹിസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പം 44th അമെൻമെൻറ്റ് ആക്ടിന് ശേഷം കോർട്ട് എന്ത് അഗ്രി ചെയ്തു? ദാറ്റ് ഒരു കാരണവശാലും എന്ത് ഒരാളുടെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല, അതിനെ അതിൽ നിന്നും അയാളെ സ്ട്രിപ്പ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഏത് അമെൻമെൻറ്റിന് ശേഷം? 44th അമെൻമെൻറ്റ് ആക്ട്. ആൻഡ് ദെയർ ഫോർ ആർട്ടിക്കിൾസ് 20 and 21 cannot be suspended even in case of an emergency. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അത് നോട്ട് ചെയ്ത് വെച്ചത്. അത് ആർട്ടിക്കിൾ 20, 21 ഒരു എമർജൻസിയുടെ കേസിൽ അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും കളയാനായിട്ട് പറ്റില്ല. ഏതൊക്കെ ആർട്ടിക്കിൾ 20, 21? അപ്പോൾ അവർ എമർജൻസി എന്നുള്ള ടേംസ് പറഞ്ഞിട്ടുണ്ട്. ദി 3 ടൈപ്സ് ഓഫ് എമർജൻസീസ് ആർ അഡ്രസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 3 ടൈപ്പ് ഓഫ് അടിയന്തരസ്ഥല എമർജൻസീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 352 പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തത് സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 356. ആൻഡ് ഫൈനലി ഫൈനാൻഷ്യൽ എമർജൻസി, അത് ആർട്ടിക്കിൾ 360. അപ്പം 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ഉണ്ട്. അപ്പോൾ എമർജൻസിയുടെ സമയത്ത് കളയാൻ പറ്റാത്ത, സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 അത് നോട്ട് ചെയ്ത് വെച്ചോണം. ആഫ്റ്റർ ദ 44th അമെൻമെൻറ്റ് ആക്ട്, അത് കഴിഞ്ഞ് എമർജൻസി 3, നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 362 പ്രകാരം, സ്റ്റേറ്റ് എമർജൻസി റിലേറ്റിംഗ് ടു ആർട്ടിക്കിൾ 356, ആൻഡ് ഫൈനലി ഫൈനാൻഷ്യൽ എമർജൻസി റിലേറ്റിംഗ് ടു ആർട്ടിക്കിൾ 360. എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? ദി ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ബിൽ 2021, വിച്ച് വാസ് പാസ്ഡ് ഇൻ മാർച്ച് 2021, അമെൻഡഡ് ദി ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് ഇൻ ഏത് വർഷം? അപ്പോൾ ഏത് വർഷത്തിലാണ് ഈ 2021 വാസ് പാസ്ഡ് ഇൻ മാർച്ച് 21 അമെൻഡ് ചെയ്ത വർഷം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഡൽഹി ആക്ടിൻ്റെ. ഏതാ ഓപ്ഷൻ? 1991. അത് ഡയറക്റ്റ് ക്വസ്റ്റിനെ വർഷമായിട്ട് ആലോചിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which special knowledge or practical experience is not a condition for being nominated to Rajya Sabha by the President of India? അപ്പോൾ രാജ്യ സഭയിലേക്ക് നമുക്ക് പ്രസിഡൻറ്റിനെ, നമ്മുടെ പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ താഴെ പറഞ്ഞേക്കുന്നതിൽ ഏത് സ്പെഷ്യൽ നോളജോ അല്ലെങ്കിൽ പ്രാക്ടീസോ എക്സ്പീരിയൻസിൽ എക്സ്പെരിമെൻ്റൽ പ്രാക്ടീസോ ആയിരിക്കേണ്ട ആവേണ്ടത് എന്നാണ് ചോദിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഒന്നുണ്ട് സയൻസ്, സെക്കൻഡ് ഓപ്ഷൻ 2 ആൻഡ് എലോക്വൻസ്, ആൻഡ് ഫൈനലി ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ഇല്ലാത്ത, അതായത് ഇതിലൊരു ഫീൽഡുണ്ട് സച്ച് ദാറ്റ് ആ ഫീൽഡിൽ ഇസ് നോട്ട് എ കണ്ടീഷൻ, അതായത് ഇതിൽ ആവണം എന്നില്ല, ഇതിലൊരു എക്സ്പേർട്ട് ആവണമെന്ന് നിർബന്ധമില്ല, സോ ദാറ്റ് നമ്മുടെ പ്രസിഡൻറ്റിനെ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ ഏതായിരിക്കും? സയൻസും ആർട്ടും ലിറ്ററേച്ചറും ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ 3 എലോക്വൻസ് ആയിരിക്കും. അത് നോട്ട് ചെയ്താൽ മതി. കാരണം റാൻഡമായിട്ട് നമുക്ക് ഗസ് ചെയ്യുമ്പോൾ കൂടി തന്നെ, കാരണം സയൻസും ആർട്ടും ലിറ്ററേച്ചറും ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ആളെ നമ്മുടെ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. എലോക്വൻസ് എന്ന് വെച്ചാൽ, എലോക്വൻ്റ് എന്ന് വെച്ചാൽ വാചാലമായിട്ട് സംസാരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനൊരു കഴിവ് ബേസിക്കലി വേണ്ട, വായത്താളം അടിക്കുന്നതിനെ വേണ്ടെന്നല്ല, പക്ഷേ എലോക്വൻസ് ഒരു മാൻഡേറ്ററി ഘടകമല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലൂടെ അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും ബൈ.